ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി കറി തയ്യാറാക്കാം. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനുമൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നൊരു തക്കാളിക്കറിയാണിത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അതൊന്ന് മൂത്തു വരുമ്പോൾ അതിലേക്ക് 4 പച്ചമുളകും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സവാളയുടെ പകുതി വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ ഒന്നെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് ആയതുകൊണ്ട് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇവയൊക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എരിവ് നിങ്ങളുടെ പാകത്തിന് കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ, അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കുറച്ച് വെള്ളത്തിൽ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്, അതും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നന്നായിട്ടുണ്ടാവുക, അതുകൊണ്ട് വെള്ളം അതിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. തക്കാളിയൊക്കെ വേഗം വെന്ത് കിട്ടുന്നത് കൊണ്ട് അധിക സമയം നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ല. ഇനി പുളി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല പുളിയുള്ളതാണെങ്കിൽ പുളിവെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല, അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണോ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ പുളിയും ഉണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പുളി കുറച്ച് കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. തക്കാളിയും തേങ്ങയുടെ അരപ്പൊക്കെ വെന്തിട്ടുമുണ്ട്. ഞാൻ ഇത്ര പുളിവെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി പകുതി അതിലുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില തൂക്കിക്കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇത് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളിക്കറിയാണിത്. ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ തക്കാളിക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.